ഹലോ, നമസ്കാരം. എ ആർ മാർബിൾ ഫ്ലോറിംഗ് മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. ഇത് പട്ടിക്കാട് നൈസൽ നിഷ ദമ്പതികളുടെയും നേഹാൽ ആയിഷ മക്കളുടെയും ഐഷ മനസ്സിൽ തൻ്റെ വീടെന്ന വലിയൊരു സ്വപ്നം നിറവേറിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ഈ കുടുംബം. മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ ഡിസൈനുകളാണ് നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത്. വീടിൻ്റെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് അർണാവൈറ്റയിൽ വരുന്ന സ്ട്രൈറ്റ് ലൈൻ പാറ്റേണോ കൂടിയിട്ടുള്ള വൈറ്റ് മാർബിളാണ്. ഫ്രണ്ട് സ്റ്റെപ്പിന് ബ്ലാക്ക് ലപോത്ര ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ്, സീലിങ്, വുഡൻ പാറ്റേൺ, വുഡൻ ഡിസൈനിങ്, വാൾപേപ്പേഴ്സ്, പുര എല്ലാ ഡിസൈനുകളും വളരെ വൃത്തിയായി തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡൈനിങ് ഹാളുണ്ട്. ചെറിയൊരു ഡൈനിങ് ഹാളിൽ തന്നെ ലിവിങ് സ്പേസായിട്ട് ചെറിയൊരു ഏരിയയും രണ്ട് ബെഡ്റൂം, കിച്ചൺ വർക്ക് ഏരിയ, സ്റ്റെയർ കേസ്, സിറ്റ് ഔട്ട് എന്നിങ്ങനെയാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുന്നത്. അപ്സ്റ്റെയറിലേക്ക് ചെറുകയറി ചെല്ലുമ്പോൾ ഡൈനിങ് ഹാള്, രണ്ട് ബെഡ്റൂം എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. എല്ലാ പണികളും പൂർത്തീകരിച്ചപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നിറവേറിയതിൻ്റെ വളരെ സന്തോഷം ആ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. വൈറ്റ് സ്ട്രൈറ്റ് ലൈൻ മാർബിൾ വിരിച്ച് പോളിഷിങ് കഴിഞ്ഞപ്പോൾ വളരെ നല്ല വൃത്തിയുള്ള, നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ, നല്ല ഒരേ പാറ്റേണോടുകൂടി, ഡിസൈനോ കാര്യങ്ങളൊന്നും അറിയാത്ത രൂപത്തിൽ, ജോയിൻ്റൊന്നും അറിയാത്ത രൂപത്തിൽ തന്നെ വളരെ വൃത്തിയായി വന്നിട്ടുണ്ട്. ബാത്റൂമിന് ഉപയോഗിച്ചിട്ടുള്ളത് 4x2 ടൈൽ സ്പേസർ ഇട്ട എപോക്സിയാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ മുഴുവനായിട്ടും അർണാ വൈറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഈ സ്ട്രൈറ്റ് ലൈൻ വൈറ്റ് മാർബിളും അപ്സ്റ്റെയറിൽ 4x2 വെട്ടർഫൈഡ് ടൈലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാത്റൂം എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് 4x2 2x2 ഡിസൈസുകൾ ഉപയോഗിച്ച് സ്പേസർ ഇട്ട് എപോക്സി ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിലാകട്ടെ വളരെ മനോഹരമായ രീതിയിൽ വുഡനാണ് ചെയ്തിട്ടുള്ളത്. അകത്തെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് ലപാത്ര ഗ്രാനൈറ്റും അതിൻ്റെ റൈസറും ബാക്കിയുള്ള ഏരിയകളൊക്കെ വൈറ്റ് അർണാ വൈറ്റിൽ വരുന്ന വൈറ്റ് മാർബിൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണേ, ഈ വീടും അതിൻ്റെ വർക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലുള്ള നല്ല മെറ്റീരിയലുകളും നല്ല വർക്കേഴ്സും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്ത് സംശയങ്ങളാണെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങളിലേക്ക് അറിയിച്ചു തരുന്നതാണ്. ഇത് അപ്സ്റ്റെയറാണ്. അപ്സ്റ്റെയറിൽ 4x2 ടൈലാണ്. ഏകദേശം താഴത്ത് ഉപയോഗിച്ച അതേ വൈറ്റ് മാർബിളിന് സാദൃശ്യമുള്ള ഐറ്റംസാണ് താഴത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതൊരു വീടിനെയും മനോഹരമാക്കുന്നതിൻ്റെ വർക്കുകൾ, എല്ലാ വർക്കുകളും ഒരു പ്രത്യേക കോമ്പിനേഷനിൽ ചെയ്തു വരുമ്പോഴാണ് ഈ വീടിൻ്റെ വർക്ക്. മരം, വുഡൻ ഡിസൈന്, ടൈല്, മാർബിള്, സീലിങ്, പെയിൻറ്റിങ് എല്ലാ വർക്കുകളും വളരെ ഉത്തമമായ രീതിയിൽ തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചണാണ്. കിച്ചണിൻ്റെ റാക്കിന് ഉപയോഗിച്ചിട്ടുള്ളത് നാനോ ടൈലിൽ വരുന്ന 2400x800 സൈസിൽ വരുന്ന ടൈലാണ്. അതിന് കബോർഡും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി തന്നെ ഡിസൈനോ സ്കേട്ടിംഗ് ഇല്ലാത്ത രൂപത്തിലാണ് കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൺ റാക്കിന്, വർക്ക് ഏരിയയിലെ റാക്കിന് ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റിൽ പെടുന്ന ഐറ്റംസാണ്. അടുപ്പിനും ബ്ലാക്ക് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. മെറ്റീരിയലും ലേബേഴ്സും ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെയും എല്ലാവർക്കും
നന്ദി, നമസ്കാരം. കീഴാകാശ കൊട്ടാരങ്ങളിലന്തപുരത്തിനലങ്കാരം, അവിടമിലൊഴുകും അൻഹാറുകളുടെ അഴകലയായി മീമടയാളം, സ്വർഗകവാടം സുരഭിതമാക്കും സുന്ദര രവിയാണീ നാമം, സിദറാമുൻതഹ ശജറത്തിൻ്റെ കിളയിൽ കൊത്തിയ ശുഭനാമം, പറുദീസകളിലെ തൂവച്ചെടിയുടെ